നമ്മുടെ വൈദിക സംഘത്തിൻ്റെ അധ്യക്ഷൻ അഭിനന്ദനായ ഡോക്ടർ മാത്യൂസ് മാർ സെവറിയോസ് തിരുമേനി, അഭിനന്ദരായ പിതാക്കന്മാരെ, ഏറ്റവും സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, നമ്മുടെ മലങ്കര സഭയിലെ വൈദിക സമ്മേളനം വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി നാം കരുതണം. വളരെ നാളുകൾ സംഘാടകർ പ്രവർത്തിച്ച് ഒക്കെ കൂട്ടിവരുത്തുന്ന ഒരു സമ്മേളനമാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ പ്രാധാന്യത്തെ ഒട്ടും നമ്മൾ അവഗണിക്കുകയോ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുകയോ ചെയ്യരുതെന്നാണ് എൻ്റെയും വിനീതമായ അഭിപ്രായം. 1979 മുതലെങ്കിലും വൈദിക സമ്മേളനങ്ങളിൽ സ്ഥിരമായിട്ട് സംബന്ധിക്കുന്നതിന് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ സജി അമീരച്ചൻ്റെ സന്ദേശം കൂടെ കൂടെ ഇങ്ങനെ ഫോണിലും മറ്റു മാധ്യമങ്ങളിലൂടെയും ലഭിക്കുന്നുമുണ്ട്. ഞാൻ തമാശയായിട്ടാണെങ്കിലും ഓർത്തു, മൃതന്മാരെ കബറുകളിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന ശക്തിയുള്ള ശബ്ദമാണ് സന്ദേശമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഭയുടെ ഔദ്യോഗികമായ എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിഞ്ഞ് വിരമിച്ച് ജീവിക്കുന്ന എന്നെ ഇതിലേക്ക് വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എങ്കിലും അതും സംഭവിച്ചു. ഞാനും അങ്ങനെ ഉയർന്നെഴുന്നേറ്റ് ഇവിടെ വന്നിരിക്കുന്നുവെന്നാണ് എൻ്റെ ഒരു ആത്മബോധം. എനിക്കിവിടെ പുതുതായിട്ടൊന്നും പറയാൻ തന്നെ ഇല്ല. 1973 മുതലെങ്കിലും ചെറിയ ലേഖനങ്ങളിലൂടെയും ചെറിയ പ്രസംഗങ്ങളിലൂടെയും ഒക്കെ അവിടെയും ഇവിടെയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ഭാഗ്യവശാൽ ആ പ്രായത്തിലുള്ള ആരും തന്നെ അധികം പേര് ഇവിടെ ഇല്ല. ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരിൽ പലരും 1973 ശേഷം ജനിച്ചവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവർത്തന വിരസത ഉണ്ടാകാനിടയില്ല. അന്ന് വായിച്ച ആളുകൾ അത് ക്ഷമിക്കണം. പ്രത്യേകമായ ഒരു വിഷയം അസൈൻ ചെയ്തിട്ടില്ല. ഇവിടെ മുഖ്യ ചിന്താ വിഷയത്തെ കൂടുതൽ ഉലിപ്പിച്ച് പറയുക എന്നുള്ളതാണ് പ്രഭാഷകർക്ക് നൽകിയിരിക്കുന്ന ചുമതല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം വിഷയം എന്തായിരിക്കണമെന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ മനസ്സിൽ വന്നത് പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു വാക്യമാണ്. അതിലെ പ്രസിദ്ധമായ ഒരു പ്രയോഗമാണ്, ആശയ്ക്ക് വിരോധമായി ആശിക്കുക, ഹോപ്പിംഗ് എഗെയിൻസ്റ്റ് ഹോപ്പ്. നിങ്ങൾക്കറിയാം എവിടെ നിന്നാണെന്ന്. റോമാലേഖനത്തിൽ 4:18 വാക്യത്തിൽ അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ചും ന്യായപ്രമാണത്തിൻ്റെ ഫലശൂന്യതയെക്കുറിച്ചും ദൈവത്തിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ചുമൊക്കെ വിശദമായി പറയുന്ന കൂട്ടത്തിലാണ് 4 പൗലോസ് അപ്പോസ്തലൻ ഈ പ്രയോഗം നടത്തുന്നത്. താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഹി ബിലീവ് ഹോപ്പിംഗ് എഗെയിൻസ്റ്റ് ഹോപ്പ്. നിങ്ങൾക്ക് അറിയാം, വേദപുസ്തക പണ്ഡിതന്മാരൊക്കെ ധാരാളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. എന്താ ഇതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്, ആശയ്ക്ക് വിരോധമായി ആശിക്കുക എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത് അല്പം ചില കാര്യങ്ങൾ അതിനെക്കുറിച്ചാണ്. മലയാളത്തിൽ ആശ എന്ന് പറഞ്ഞാൽ ആഗ്രഹമാകാം, പ്രതീക്ഷയാകാം. എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വാക്കാണ്, എൽപിസ് എന്നുള്ളൊരു വാക്കാണ് ആശയ്ക്ക് വിരോധമായി ആശിക്കുക എന്നുള്ളതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു വ്യത്യാസം മലയാളത്തിലേത് നമ്മൾ കരുതുകയാണെങ്കിൽ ഒരു പക്ഷേ അല്പം കൂടെ നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മുടെ ആശയും ആഗ്രഹവും ഒന്നും പൂർത്തീകരിക്കണമെന്നില്ല. നമുക്കറിയാം നമ്മളെന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു, എന്തെല്ലാം ആശിക്കുന്നു, അതൊന്നും നടപ്പാകുന്നില്ല. അപ്പം നടപ്പാകാത്ത നമ്മുടെ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും വിരുദ്ധമായിട്ട് അതിനപ്പുറത്തേക്ക് പോകുന്ന ആശ, അതിന് മലയാളത്തിൽ പ്രത്യാശ എന്നാണ് പറയുന്നത്. അങ്ങനെ ഇംഗ്ലീഷിലോ ഗ്രീക്കിലോ ഒന്നും അങ്ങനെ ഒരു വാക്കില്ല. ഹോപ്പ് എന്നുള്ള വാക്കേ ഉള്ളൂ, എൽപീസ് എന്നുള്ള വാക്കേ ഉള്ളൂ ഗ്രീക്കിൽ. പക്ഷേ മലയാളത്തിൽ ആശയുമുണ്ട്, പ്രത്യാശയുമുണ്ട്. ആ പ്രയോഗം ലത്തീൻ ഭാഷയിലും മറ്റ് സംസ്കൃത ഭാഷയിലുമൊക്കെ ഈ പ്രോ എന്നുള്ളത് നമ്മൾ പറയുന്ന കാര്യത്തെ കൂടുതൽ ശക്തീകരിക്കുന്ന
ഒരു ഒരു പ്രയോഗമാണ്. അപ്പം ആശയും പ്രത്യാശയും തമ്മിൽ നിങ്ങൾ വേർതിരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ആ വാക്യം കുറച്ചുകൂടി മനസ്സിലാകും. ആശയ്ക്കെതിരെ പ്രത്യാശിച്ചുകൊണ്ട് അവൻ വിശ്വസിച്ചു, അബ്രഹാം വിശ്വസിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ തർജ്ജമ ചെയ്യാം. പക്ഷെ അങ്ങനെ തർജ്ജമ ചെയ്യുമ്പോഴും ആ പ്രയോഗത്തിൻ്റെ അതിൻ്റെ ഒരു ഒരു വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യമാണ് അതിൻ്റെ ശക്തി. അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. പൗരസപ്പോസ്തോലൻ കോരിന്ത്യർക്ക് എഴുതുമ്പോൾ ഒന്നാം കോരിന്ത്യ ലേഖനത്തിൽ 15:19 പറയുന്നുണ്ട്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിലും സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഇഫ് ഇൻ ദിസ് ലൈഫ് ഓൺലി വി ഹാവ് ഹോപ്പ് ഇൻ ക്രൈസ്റ്റ്, വി ആർ ദ മോസ്റ്റ് മിസറബിൾ ഓഫ് ഓൾ മെൻ. അവിടെയും നിങ്ങൾ നോക്കുമ്പോൾ ഈ വാക്ക് തന്നെയാണ്, ഗ്രീക്കിൽ എൽപിസ് തന്നെയാണ് പൗലോസപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ആ പ്രത്യ ആശയെക്കുറിച്ച് എന്താ പറയുന്നത്? ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെക്കുക, ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുക, നമ്മൾ ഏറ്റവും മിസറബിൾ കണ്ടീഷനിലേക്ക് പോകുമെന്നാണ്. അപ്പോൾ അവിടെയും നമുക്ക് ഈ ആശ എന്താണ്, പ്രത്യാശ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് നമ്മുടെ മലയാള ഭാഷയുടെ ഒരു സാഹചര്യമുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിവിടെ ചോദിക്കാനുള്ള ഒരു ചോദ്യം, നമ്മൾ വ്യക്തിപരമായി ക്രിസ്ത്യാനികളാണ്, ക്രിസ്ത്യാനികളെ നയിക്കുന്ന ക്രിസ്ത്യാനി വൈദികരാണ്, എന്താണ് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ആശ? ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ വയ്ക്കുന്ന ആശയാണോ, അതോ ആ ആശയ്ക്കെതിരെ പ്രത്യാശിക്കുന്ന പ്രത്യാശയാണോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പൗലോസപ്പോസ്തോലൻ അബ്രഹാമിൻ്റെ വിശ്വാസം സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും റോമാലേഖനത്തിൽ ഒന്ന് വായിക്കേണ്ടതാണ്. അബ്രഹാം ബഹുജാതികൾക്ക് പിതാവായത് ന്യായപ്രമാണത്തിൻ്റെ ശക്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ വാഗ്ദാനവും ആ വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്ന ഒരാളും ഉണ്ടായതുകൊണ്ടാണ് ബഹുജാതികൾക്ക് പിതാവായത്. ഇതിൻ്റെ മക്കൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയുമാകും എന്ന് പറഞ്ഞ വാഗ്ദാനവും അതിലുള്ള വിശ്വാസവും. ന്യായപ്രമാണത്തിൻ്റെ അതിൻ്റെ കാര്യമൊന്നുമില്ല. ഇപ്പം ഞാൻ ആദ്യം വായിച്ച വാക്യത്തിന് തൊട്ടുമുകളിൽ പറയും, 4:17 റോമലേഖനത്തിൽ പറയുന്നത്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. അതാണ് മരിച്ചവരെ ജീവിപ്പിക്കുകയും ഉള്ളതിനെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവൻ. ന്യായപ്രമാണത്തിന് സാധിക്കുന്ന കാര്യമല്ല. ന്യായപ്രമാണം അനുസരിച്ച് മരിച്ചാൽ മരിച്ചു, ന്യായപ്രമാണം അനുസരിച്ച് ഇല്ലെങ്കിൽ ഇല്ല. ഇവിടെ നേരെ തിരിച്ചാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം, ദൈവത്തിൻ്റെ ശക്തി, അതിനെയാണ് അബ്രഹാം സ്വീകരിച്ചത് എന്ന് നമ്മൾ മറക്കരുത്. ഇപ്പം ന്യായപ്രമാണം ആത്യന്തികമായി ഫലശൂന്യമായി തീരുമെന്നും അതിൻ്റെ വ്യാഖ്യാതാക്കളും അതിൻ്റെ മുതൽപ്പിടിക്കാരും നമ്മെ ജീവനിലേക്കല്ല കുറ്റബോധത്തിലേക്കും അരിഷ്ടതയിലേക്കും ആത്യന്തികമായി മരണത്തിലേക്കുമാണ് നയിക്കുന്നതെന്നും പൗലോസ്ലിഹായെപ്പോലെ ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ച ഒരാൾ ഒരു യഹൂദൻ പ്രഖ്യാപിക്കുമ്പോൾ അതെന്ത് വിപ്ലവമാണ് എന്ന് നമ്മളൊന്ന് ഒരു നിമിഷം ചിന്തിക്കണം. ഇപ്പം നമുക്കതിൻ്റെ ആ മൂർച്ച നഷ്ടപ്പെട്ടു പോയി കേട്ട്. പക്ഷേ അതിൻ്റെ ശരിയായ സാഹചര്യത്തിൽ അത് ആ ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കതിൻ്റെ മൂർച്ചയും അതിൻ്റെ എരിവും തിരിച്ചു കിട്ടും. അപ്പോൾ ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് നമുക്ക് ജീവൻ നൽകുന്നത്. ആ സുവിശേഷത്തിൻ്റെ അന്തസ്സത്ത് എന്ന് പറയുന്നത് അനുരഞ്ജനം, ക്ഷമ, സ്നേഹം, അതിനപ്പുറത്തൊന്നുമില്ല. അത് നമുക്ക് പറയാൻ പഠിക്കേണ്ട കാര്യമില്ല. ആ ജീവൻ്റെ സുവിശേഷമാണ്. പഴയ നിയമത്തിൽ അങ്ങനെ അല്ലല്ലോ, കർത്താവ് തന്നെ എന്നെ തള്ളിക്കളഞ്ഞതല്ലേ, കണ്ണിനകം പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് അല്ലേ, അതാണല്ലോ ന്യായപ്രമാണത്തിൻ്റെ അന്തസ്സത. അത് ജീവനിലേക്കല്ല, അത് മരണത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. ഒരു പക്ഷത്തിൻ്റെ മരണം മാത്രമല്ല, ഇരുപക്ഷത്തിൻ്റെയും മരണമാണ്. ശത്രുക്കളുടെയും ശത്രുവിനെ എതിർക്കുന്നവരുടെയും മരണമാണ്. അതുകൊണ്ടാണ് അത് ജീവൻ നൽകുന്നില്ല,
അത് ഫലശൂന്യമാണ്, അത് വന്ധ്യമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ കർത്താവിൻ്റെ വാക്കുകൾ തന്നെ ആശയം തന്നെ എടുത്താണ് പിന്നീട് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെല്ലാം എണ്ണി തീരാത്തതാണ്, പക്ഷേ എണ്ണി എണ്ണി പറയുന്നുണ്ട്. എണ്ണി എണ്ണി പറഞ്ഞിട്ട് അവസാനം എവിടെയാണ് നിൽക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ലവ് എബൈഡ്. അതിലേറ്റവും വലുതോ സ്നേഹം തന്നെ. ഇങ്ങനെയാണ് ഈ തീക്ഷ്ണവാനായ പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണത്തെ മുഴുവൻ വിശകലനം ചെയ്തിട്ട് കർത്താവിൻ്റെ ആത്മാവിൽ നമ്മളോട് പറയുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്മാരെ, ഇവിടെ ഉള്ളവരും ഇല്ലാത്തവരുമായ തിരുമേനിമാരെ, നാം എന്തിൻ്റെ അവകാശികളാണെന്ന് നമ്മൾ വ്യക്തമാക്കണം. ന്യായപ്രമാണത്തിൻ്റെ അവകാശികളാണോ അതോ സുവിശേഷത്തിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ അവകാശികളാണോ എന്ന് വ്യക്തമാക്കണം. ഇപ്പം നമുക്ക് വ്യക്തമല്ലത്, നമ്മുടെ സഭയിൽ അത് വ്യക്തമല്ല. അവിടെയും ഇവിടെയും ചില പ്രകാശനാളങ്ങളുണ്ട് എന്നുള്ളത് വിസ്മരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. നമ്മുടെ പൊതു അന്തരീക്ഷത്തിൽ നമുക്കത് വ്യക്തമല്ല. ന്യായപ്രമാണത്തിൻ്റെ അവകാശികളാണോ അതോ ജീവൻ്റെ സുവിശേഷത്തിൻ്റെ അവകാശികളാണോ എന്ന് ഓർക്കണം. ഞാൻ ഈ സുവിശേഷം വായിക്കുമ്പോൾ നമ്മുടെ തിരുമേനിമാരും മുഖാവരണം അല്ലെങ്കിൽ ശിരോ ആവരണം മാറ്റുന്നുണ്ട്. മുഖംമൂടി എന്ന് പറയും, നിങ്ങൾ ക്ഷമിക്കണം, അത് മുഖംമൂടിയാണ്. ഞാനൊക്കെ സെമിനാരി പഠിക്കുന്ന കാലത്ത് ഈ തിരുമേനിമാരെ ആരും പരിചയമൊന്നുമില്ലായിരുന്നു അന്നത്തെ. പക്ഷേ ഈ കുർബാന ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ മുഖംമൂടി ഇട്ട് കഴിഞ്ഞാൽ ഏത് തിരുമേനിയാണെന്ന് അന്ന് മനസ്സിലായിട്ടില്ല. ആരോടെങ്കിലും ചോദിക്കണം ഏത് തിരുമേനിയായി കുർബാന ചെല്ലുന്നതെന്നുള്ളത്. അങ്ങനെ മുഖം ശരിക്കും മൂടുമായിരുന്നു. നമ്മുടെ ദിദിമോസ് ബാബായി മറ്റുമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ശരിക്കും മുഖം മൂടുമായിരുന്നു. അതുകൊണ്ടൊരു അതൊരു ശിരസിൻ്റെ ആവരണം മാത്രമല്ല, അത് മുഖത്തെ മുഴുവൻ മൂടുന്ന ഒരു ആവരണമാണ്. പക്ഷേ സുവിശേഷം വായിക്കുമ്പോൾ അത് മാറ്റുന്നുണ്ട് അല്ലേ? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്കുകൾ ഓർത്തുകൊണ്ടാണ്, മോശയുടെ അനുഭവം ഓർത്തുകൊണ്ടാണ് നമ്മുടെ ആ മുഖം മൂടി നമ്മൾ മാറ്റുന്നത്. അനഫറായിയുടെ ഏറ്റവും വിശുദ്ധമായ നിമിഷങ്ങളിൽ അത് മാറ്റുന്നുണ്ട് അല്ലേ? കാരണം ദൈവത്തിൻ്റെ മുഖം കാണുകയാണ്. ജനത്തിൻ്റെ മുഖം കാണുമ്പോഴും ദൈവത്തിൻ്റെ മുഖം കാണുമ്പോഴും മുഖം മുടി നമ്മൾ മാറ്റണം. നമ്മൾ വൈദികരായ നമ്മളും നമ്മുടെ മേൽപ്പട്ടക്കാരും എല്ലാം ഈ രണ്ട് സന്ദർഭങ്ങളിലും നമ്മുടെ മുഖം മുടി മാറ്റണം. ജനത്തോട് നമ്മൾ കള്ളം പറയരുത്, ജനത്തെ വഞ്ചിക്കരുത്. ദൈവത്തോട് നമ്മൾ കള്ളം പറയരുത്, ദൈവത്തെ വഞ്ചിക്കരുത്. നമ്മുടെ മുഖം മുടി മാറ്റാൻ നമുക്കുള്ള ഭയം മോശയ്ക്കുണ്ടായ ഭയം തന്നെയാണ് മുഖം മുടി ഇടാനായിട്ട്. കാരണം മുഖത്തുള്ള പ്രകാശം മങ്ങിപ്പോകുന്നത് ജനങ്ങൾ കാണുമെന്ന് വിചാരിച്ചാണ് മോശ മുഖത്ത് നിന്ന് മുഖത്ത് വീണ്ടും ആവരണമണിയുന്നത്. അതുകൊണ്ട് നമ്മളും പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്, മോശയുടെ ആ മാതൃകയിൽ. നമ്മുടെ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. മുഖം മുടിയിട്ടാൽ നമ്മുടെ മുഖം അവർക്ക് കാണാനാവില്ല, നമുക്കും അവരെ കാണാനാവില്ല, നമ്മുടെ കണ്ണ് മുടി പോവും. അതുകൊണ്ട് ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? വിശ്വാസികളായ ജനങ്ങൾ ദൈവസന്നിധിയിൽ നിർമ്മലമായ വിശ്വാസത്തോടുകൂടി ആരാധിക്കുവാൻ നമ്മോടൊപ്പം വരുന്ന ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലായില്ലെങ്കിൽ എന്താണ് സംഭവിക്കുകയെന്ന് നമുക്കറിയാം. ഈ വിക്ടർ ഫ്രാങ്കിൽ എന്ന് പറയുന്ന ഒരു വലിയ പ്രശസ്തനായ ഒരു സൈക്യാട്രിസ്റ്റുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു ചികിത്സാ സമ്പ്രദായമാണ് ലോഗോ തെറപ്പി. നിങ്ങൾ ചെല്ലെങ്കിലും അത് കേട്ട് കാണും. അദ്ദേഹം വിയന്നയിലെ സൈക്യാട്രിസ്റ്റായിരുന്നു. ആ സമയത്താണ് ഹിറ്റ്ലറുടെ നാസി പ്രസ്ഥാനം വരുന്നതും അദ്ദേഹത്തെയും കല്യാണം കഴിച്ചിട്ട് രണ്ടോ മൂന്നോ മാസമേ ആയുള്ളൂ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അദ്ദേഹത്തിൻ്റെ പ്രായമുള്ള അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും എല്ലാം കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടച്ചു. 1975 ഹിറ്റ്ലറുടെ ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഞാൻ കാണുകയും അനേകം ആഴ്ചകളോളം ഡിപ്രസ്ഡായിട്ട് കഴിയേണ്ടി വരികയും ചെയ്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ പ്രാധാന്യം എനിക്കറിയാം. ഇവിടെ കോട്ടയത്ത് 10-40 പ്രഭാഷണങ്ങൾ ആധുനിക വിചാരശില്പികളെക്കുറിച്ച് നടത്തി, കോഴിക്കോട്ടും നടത്തി. അപ്പോൾ ആ സമയത്ത് നമ്മുടെ
ചാവടിയിൽ തോമസ് ഫ്രാങ്കിനോട് പറഞ്ഞു ഈ വിക്ടർ ഫ്രാങ്കിളിനെ കൂടെ ആ പ്രസംഗത്തിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന്. ആദ്യം എനിക്ക് അത്രയും അങ്ങോട്ട് തോന്നിയില്ല, കാരണം ഈ ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്ന ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ആ തരത്തിൽപ്പെട്ടയാളായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പഠിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് സ്വീകരിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് ഒരു അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ലോകതെറപ്പിയെക്കുറിച്ച് അവിടെ പ്രഭാഷണം നടത്തി. പക്ഷേ 42 പ്രസംഗങ്ങളിൽ എനിക്ക് ഏറ്റവും അധികം ജനങ്ങളുടെ പ്രതികരണം ലഭിച്ചത് ആ പ്രഭാഷണത്തിൽ. അതെല്ലാം പ്രസിദ്ധീകരിച്ച് 3 വോളിയംസായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനാണ് ഏറ്റവും കിട്ടിയതെന്നുള്ള, ഞാൻ മടിച്ചിരുന്നതാണ് അത് പറയാനായിട്ട്, പക്ഷേ അതിനാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ. അപ്പോൾ എന്താണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് അറിയാനായിട്ട് ഒരവസരം എനിക്ക് കിട്ടുകയായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളല്ല ജനങ്ങൾക്ക് വേണ്ടത്, ജനങ്ങൾക്ക് വേറെ ചില കാര്യങ്ങളാണ് വേണ്ടത്. ഇതിൻ്റെ അത് പ്രത്യാശയെക്കുറിച്ചാണ് പറയുന്നത്, ഹോപ്പിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ 3-4 വർഷം അവിടെ കിടന്നിട്ട് അദ്ദേഹം മാത്രമേ പുറത്തു വന്നുള്ളൂ. ഭാര്യ വേറെ ഏതോ കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ്. എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞുകൂട. അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും എന്ത്, ഈ മനുഷ്യൻ തിരിച്ചു വന്നു. ഈ മനുഷ്യൻ അതിനു മുമ്പ് തയ്യാറാക്കിയിരുന്ന പുസ്തകവും അദ്ദേഹത്തിൻ്റെ ഓവർ കോട്ടിൻ്റെ പോക്കറ്റിലുണ്ടായ പുസ്തകത്തിൻ്റെ ഒരു കുറേ ഭാഗങ്ങൾ. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ചെന്നപ്പോൾ ആദ്യമേ കയറ്റുന്നത് ആദ്യമേ ഈ വേഷയെല്ലാം ഊരുകയാണ്. പൂർണ്ണ നഗ്നായി നിർത്തിക്കൊണ്ടാണ് അവരെ പ്രവേശനം നൽകുന്നത്. എന്നിട്ട് ഈ വേഷയെല്ലാം കൊണ്ട് കത്തിച്ചു കളഞ്ഞു. അപ്പോൾ ആ കൂടെ അദ്ദേഹത്തിന് മാനുസ്ക്രിപ്റ്റ് പോയി. പിന്നെ 3 വർഷങ്ങളോളം അദ്ദേഹം എവിടെയോ കിട്ടിയ തുണ്ട് കടലാസിലൊക്കെ അത് ഇതുമൊക്കെ കുറിച്ച് വെച്ച് ആരും കാണാതെ അദ്ദേഹം പിന്നീട് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചു. അങ്ങനെ ലോകപ്രശസ്തന്. അദ്ദേഹം പറയുന്നത് ഈ ലോകത്തിൻ്റെ ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ മരണത്തിന് മുൻപിൽ നമുക്ക് നാളെയെക്കുറിച്ച് പ്രത്യാശയുണ്ടെങ്കിൽ ഒരു മരണവും നമ്മുടെ മേൽ അധികാരം ചെലുത്തുകയില്ല എന്ന് പറയുന്ന ആ പുസ്തകം ചെറിയൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ പേര് മാൻ സെർച്ച് ഫോർ മീനിങ് എന്നാണ്. അച്ഛന്മാർക്കൊക്കെ പ്രസംഗിക്കാൻ പറ്റിയ ഒരു പുസ്തകം കൂടിയാണ് മാൻ സെർച്ച് ഫോർ മീനിങ്. എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് വായിക്കുന്നത് നല്ലതാണ്. ഞാനിത് പറഞ്ഞത് ഈ ഇപ്പോൾ പറഞ്ഞത് ഈ ജനങ്ങളെന്താണ് ആഗ്രഹിക്കുന്നത്, ജനങ്ങളെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വിചാരിക്കുന്ന നസ്രാണികളൊന്നും അല്ല ഇത് എനിക്ക് പ്രതികരണം തന്നത്. അത് ഈ സമൂഹത്തിലെ സാധാരണക്കാരെന്ന് പറയാം, അതേസമയം തന്നെ നന്നായിട്ട് ചിന്തിക്കുന്നവരും സമൂഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുള്ളവരുമായ ആളുകളായി ഈ ഫീഡ്ബാക്ക് തരുന്നത്. രണ്ടാമതായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നാം ഈ അടയാളങ്ങൾ തിരിച്ചറിയണം. ഡിസേണിങ് ദ സൈൻസ്, അടയാളങ്ങൾ തിരിച്ചറിയുക എന്നുള്ള വേദപുസ്തകത്തിലെ ഒരു പ്രയോഗമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഒരു പക്ഷേ ചിലർക്കെങ്കിലും പരിചയം കാണും, പൗലോ കൊയ്ലോ എന്ന് പറയുന്ന എഴുത്ത്, മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് പഠിപ്പിക്കുന്ന ആദ്യകാലത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ എബ്രഹാം തോമസ് ചനാൻ തോന്നുന്നു ഈ പുസ്തകം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം ആൽക്കെമിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം എന്നെ കൊണ്ട് കാണിക്കുന്നു. അപ്പം ഞാനത് അതിനു മുമ്പ് ആ പുസ്തകം വായിച്ചിട്ടില്ല, കേട്ടിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ആ പുസ്തകം വായിക്കാനിടയായി. അതിനുശേഷം പല പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെത് വായിക്കാനിടയായി. അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ പ്രശസ്തമായതിൻ്റെ ഒരു കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഈ അടയാളങ്ങൾ തിരിച്ചറിയുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും. എങ്ങനെയാണ് അടയാളങ്ങൾ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ, ചിലപ്പം പെട്ടെന്ന് നമ്മളൊരാളിനെ കാണുക വഴി വെച്ച്, ഒരു പരിചയമുള്ള ആളല്ല, അതൊരടയാളമാണ്. പെട്ടെന്നൊരാളൊരു വാക്ക് പറയുകയാണ്, അതൊരു ഒരടയാളമാണ്. പെട്ടെന്ന് നമ്മുടെ കണ്ണിൽപ്പെടുന്നൊരു ദൃശ്യം ഒരടയാളമാണ്. ഇങ്ങനെ നോക്കുമ്പം ദ വേൾഡ് ഈസ് ഫുൾ ഓഫ് സൈൻസ്, സൈൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ അടയാളങ്ങളാണ് സൃഷ്ടി മുഴുവനും. അതുകൊണ്ടാണ് ഈ വിദാക്കന്മാർ ഈ സൃഷ്ടിയെക്കുറിച്ച് ഇത്രയധികം പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോഴേ എൻ്റെ വിരമിച്ചുള്ള ജീവിതത്തിൽ ഇത് അവിടെയും ഇവിടെയുമൊക്കെ ഒന്ന് കണ്ടെത്താനായിട്ടുള്ള ഒരു ചെറിയ ശ്രമമുണ്ട്. അത് പാചക പരീക്ഷണത്തിലൂടെയും ചിത്രരചനയിലൂടെയും ഈ മലകളിലും ഒക്കെ അലയുന്നതിലൂടെയും കണ്ടെത്താനായിട്ട് എളിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ കൂടുതൽ വ്യക്തമായിട്ട് വരുന്നത് ഈ അടയാളങ്ങൾ ദൈവമേ ഇത്രയും നാൾ ഞാൻ കണ്ടില്ലല്ലോ എന്നുള്ളതാണ്. ഈ അടയാളങ്ങളെ മുമ്പേ പറഞ്ഞതുപോലെ വിക്ടർ ഫ്രാങ്കലിൻ്റെ പുസ്തകത്തെക്കുറിച്ച് അവിടെ പ്രഭാഷണം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ തള്ളിക്കളഞ്ഞു. പക്ഷേ അത് എടുത്തപ്പോൾ മനസ്സിലായി ഇത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്നുള്ളത്. അപ്പോൾ അടയാളങ്ങൾ തിരിച്ചറിയുക, ഫോളോ ദ സയൻസ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇതല്ലേ പറഞ്ഞത്? കർത്താവായ യേശു പറഞ്ഞതിനെക്കുറിച്ച് നമ്മൾ വിചാരിക്കുന്ന യഹൂദന്മാരോട് പറഞ്ഞതെന്നുള്ളതാണ് അല്ലേ.
അതായത് നമുക്ക് ചക്രവാളത്തിലേക്ക് നോക്കിയിട്ട് ആകാശത്തിൻ്റെ നിറം കണ്ട് അല്ലേ, മേഘത്തിൻ്റെ രൂപം കണ്ട് നിറം കണ്ട് നിങ്ങൾക്ക് ഇന്ന് എന്താ സംഭവിക്കുന്നത്, മഴയാണോ വെയിലാണോ കൊടുങ്കാറ്റാണോ എന്ന് നിങ്ങൾക്ക് നിർണയിക്കാം എന്ന് കർത്താവ് അവരോട് പറയുന്നു. അവർക്കറിയാമായിരുന്നു. എന്നിട്ട് പറയുന്നത്, നിങ്ങൾ ഈ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും അടയാളങ്ങളെ വിവേചിക്കുന്നു, പക്ഷേ കാലത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങൾ വിവേചിക്കുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. എനിക്ക് തോന്നുന്നത് ആ വാക്യം ഒന്ന് വായിക്കേണ്ടതാണ്. നിങ്ങളൊക്കെ ധാരാളം വായിച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ വായിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12 54 മുതലുള്ള വാക്യങ്ങൾ, 58 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു, അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യുഷ്ണമുണ്ടാകുമെന്ന് പറയുന്നു, അത് സംഭവിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എങ്ങനെ? ന്യായമായതെന്തെന്ന് നിങ്ങൾ സ്വയമായി വിധിക്കാത്തതുമെന്ത്? പ്രതിയോഗിയോടുകൂടെ അധികാരിയുടെ അടുക്കൽ പോകുമ്പോൾ വഴിയിൽ വെച്ച് അവനോട് നിരന്നുകൊള്ളുവാൻ ശ്രമിക്കുക, അല്ലാഞ്ഞാൽ അവൻ നിന്നെ ന്യായാധിപന്റെ മുമ്പിൽ ഇഴച്ചുകൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കോൽക്കാരൻ്റെ പക്കൽ ഏൽപ്പിക്കുകയും കോൽക്കാരൻ തടവിലാക്കുകയും ചെയ്യും. ഒടുവിലത്തെ കാശുപോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. കർത്താവ് ഇപ്പോൾ ഇവിടെ പ്രസംഗത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നെങ്കിൽ സജീവമേലത്തിനായി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. കർത്താവ് പറയുകയാണെങ്കിൽ ഈ വാക്യം തന്നെ കർത്താവ് വീണ്ടും ആവർത്തിച്ച് പറയും, യാതൊരു സംശയവുമില്ല. ആക്ഷരികമായിട്ട് ഈ വാക്യം ഇവിടെ ഇരിക്കുന്ന വൈദികരും മേൽപ്പെട്ടക്കാരുമായ സഭയുടെ നേതൃസ്ഥാനത്തുള്ള നമ്മളോട് ഇത് പറയും. ഈ അടയാളങ്ങൾ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ കൂട്ടി വായിക്കാൻ പഠിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. മലയാളത്തിൽ ഞാനൊരു പ്രയോഗം കടമെടുക്കുന്നു മാത്രമേ ഉള്ളൂ. അടയാളങ്ങൾ തിരിച്ചറിയുക, ഡിസേണിങ് ദ സൈൻസ് എന്ന് പറഞ്ഞാൽ അക്ഷരം കൂട്ടി വായിക്കുക. ഇംഗ്ലീഷിൽ ഞാൻ അങ്ങനെ ഒരു പ്രയോഗം കണ്ടില്ല. ഇവിടെ ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് അറിയാവുന്നവർ കാണും. ഈ മലയാളത്തിലുള്ള ഈ അക്ഷരം കൂട്ടി വായിക്കുക എന്ന് പറയുന്നത് എത്ര പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാനിപ്പോഴും അക്ഷരം പഠിച്ച കാലത്തെ ആശാം പള്ളിക്കൂടത്തിലെ അനുഭവം ഓർക്കുന്നു. ഈ അക്ഷരം 51 പഠിച്ചു, 1, 2, 3, 100 വരെ പഠിച്ചു, പക്ഷെ എന്തോ ഒന്നും അറിയാൻ പാടില്ല. അതിനുശേഷം ഒരു സ്ഥാനക്കയറ്റം തരും, ചിന്തം പഠിക്കുക എന്ന് പറയും. ഒരു ബെഞ്ചേലോട്ടിരുത്തും, അന്ന് വീട്ടിൽ നിന്ന പഴക്കൊലയും അവർ നനച്ചതും ഒക്കെ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കണം. ആശാന് ഒരു പ്രത്യേക ദക്ഷിണയും കൊടുക്കണം. ഒരു പുതിയ സ്റ്റേജ് അക്ഷരം, അവിടെയാണ് അക്ഷരം കൂട്ടി വായിക്കാൻ പഠിപ്പിക്കുന്നത്. നമ്മൾ ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ, നമ്മളെല്ലാവരും മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും സുറിയാനിയുടെയും ഒക്കെ അക്ഷരങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ് അല്ലേ. ഈ അക്ഷരങ്ങൾ പഠിച്ച് അവിടെ അവസാനിപ്പിക്കുകയായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് അല്പസമയം ഒന്ന് സങ്കല്പിക്കാം നമുക്ക്. ഒരു കാര്യം വ്യക്തമാണ്, നമ്മളെ ആരും നിരക്ഷരർ എന്ന് വിളിക്കുകയില്ല. ഇംഗ്ലീഷിൽ ഇല്ലിറ്ററേറ്റ് എന്നാണ് ആ വാക്ക് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അക്ഷരമറിയാത്തവർ. പക്ഷെ നമ്മൾ അക്ഷരം പഠിച്ചല്ലോ, അക്ഷരം നന്നായിട്ട് പഠിച്ചല്ലോ. അക്ഷരം പഠിച്ചതുകൊണ്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. അപ്പോൾ ചിന്തം പഠിക്കാതെ അടുത്ത ബെഞ്ചിലേക്ക് കയറണം, നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറണം. അതിന് ആശാന് ദക്ഷിണ കൊടുക്കണം, വീട്ടിൽ നിന്ന് അവലും പഴവും കൊണ്ട് കൂട്ടുകാർക്ക് കൊടുക്കണം അല്ലേ, പിന്നെയാണ് കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഈ വാക്ക് പഠിക്കും, വാക്ക് വായിക്കും, പക്ഷെ വാക്ക് വായിച്ചാൽ അർത്ഥം കിട്ടുകയില്ല. മലയാളത്തിലും സംസ്കൃതത്തിലും ഒക്കെ വാഗർത്ഥങ്ങളെന്നാണ് പറയുന്നത്. വാക്കും അർത്ഥവും പ്ലൂറലിലാണ് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് തമ്മിൽ എപ്പോഴും ചേരുകയില്ല. വാക്ക് അർത്ഥമാകണമെന്ന് നിർബന്ധമില്ല. അർത്ഥം വാക്ക് അർത്ഥത്തിൻ്റെ വാക്കും കിട്ടുകയില്ല. വാഗർത്ഥങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരണം, അവിടെയും ആവുകയില്ല. വാക്ക് വാക്യമാകണം, അക്ഷരം വാക്കാകണം, വാക്ക് വാക്യമാകണം, വാക്യം ടെക്സ്റ്റാകണം, പാഠമാകണം. ആ പാഠം അതിൻ്റെ ആകത്തുകയിൽ വീണ്ടും അടയാളമായി മാറണം, സൈനായിട്ട് മാറണം. നമ്മളൊരിക്കലും ആ സ്റ്റേജിലേക്ക് കടക്കുകയില്ല, വലിയ പ്രയാസമാണ്. കാരണം ടെക്സ്റ്റ് കയ്യിൽ കിട്ടിയാൽ അതിനപ്പുറത്തൊന്നുമില്ല. ടെക്സ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, 1, 2, 3, 4 ആയിട്ട് നമുക്കതിനെ പാരഗ്രാഫ് തിരിച്ച്
കാണാതെ പഠിക്കാം, എഴുതി വെക്കാം, പക്ഷേ അതും അതിനപ്പുറത്തേക്കും കടക്കണം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇതിന് അവസാനമില്ല, ഈ കൂട്ടിവായനയ്ക്ക് അവസാനമില്ല. അക്ഷരം പഠിച്ചതുകൊണ്ട് കാളിദാസനെയോ കുമാരനാശിനെയോ നമുക്ക് മനസ്സിലാക്കുകയില്ല. അവരുടെ കവിതകൾ ആരെങ്കിലും നമുക്ക് വ്യാഖ്യാനിച്ചു തരണം. ഒരാൾ വ്യാഖ്യാനിച്ചാൽ പോലെ പലരും വ്യാഖ്യാനിക്കണം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന വ്യാഖ്യാനമല്ല കോളേജിൽ ചെല്ലുമ്പോൾ കേൾക്കുന്നത്. കോളേജിൽ പഠിച്ച വ്യാഖ്യാനമല്ല വളരെ വളരെ പണ്ഡിതരായ സാഹിത്യാചാര്യന്മാർ വ്യാഖ്യാനിക്കുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ നിരന്തരമായ തീരാത്ത ഒരു പ്രക്രിയയാണ് ഈ കൂട്ടിവായന എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂട്ടി വായിക്കാൻ നമ്മൾ മടിക്കരുത്. നമ്മുടെ വായനയും പഠനവും തീർന്നുവെന്ന് വിചാരിക്കരുത്. മലങ്കര സഭയിലെ വൈദികരായ നമ്മളും നമ്മുടെ മേൽപ്പട്ടക്കാരും അക്ഷരം പെറുക്കുകളാകരുത് എന്ന് ഞാൻ വളരെ വിനയത്തോടുകൂടി പറയുകയാണ്. അക്ഷരത്തിലൂന്നി അക്ഷരം പഠിച്ച് അക്ഷരം പെറുക്കി നമ്മൾ അക്ഷരം പെറുക്കുകളാകരുത്. മൂന്നാമതായിട്ട്, ഇന്ത്യയിൽ നമുക്ക് ഒരു സംവാദ പാരമ്പര്യമുണ്ട്. സംവാദമെന്നുള്ള വാക്കിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. സംവദിക്കുക എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് സംസാരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം. സംവദിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷിൽ തത്തുല്യമായിട്ട് ഒരു പദം പ്രയാസമാണ്, കോൺവെർസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുമിച്ചിരുന്ന് സംസാരിക്കുക. നിങ്ങൾക്ക് ചിലർക്ക് പരിചയം കാണും, ഈ നൊബേൽ സമ്മാനം കിട്ടിയ എക്കണോമിസ്റ്റ് അമർത്യ സെന്നിൻ്റെ ദി ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന് പറയുന്ന പുസ്തകം. അത് അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രജ്ഞനാണെങ്കിലും ഈ പുസ്തകം അങ്ങനെയല്ല, ഇത് നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന നല്ലൊരു പുസ്തകമാണ്. അതുകൊണ്ട് അത് ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്, ദി ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ ഓഫ് അമർത്യ സെൻ. ഇന്ത്യയിലെ സംവാദ പാരമ്പര്യത്തെക്കുറിച്ച് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് വേദകാലം മുതലുള്ളത് പറയുന്നുണ്ട്. ടാഗോറിൻ്റെ ആശ്രമത്തിൽ താമസിച്ച് ജനിച്ച് വളർന്ന ആളാണ്. നമ്മുടെ ക്രിസ്തീയ സഭയിലും ഉണ്ടായിരുന്നു സംവാദ പാരമ്പര്യം. അപ്പോൾ സംവദിക്കുക എന്ന് പറഞ്ഞാൽ, ഒരുമിച്ച് പറയുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ ചെല്ലുന്നവർ ഒരേ സമയം 10-20 പേരും വന്നിട്ട് മൈക്ക് പിടിച്ചിട്ട് എല്ലാവരും ഒരേ സമയത്ത് സംസാരിക്കുന്ന ഒരു രീതി ഞാൻ പണ്ട് മാനേജിംഗ് കമ്മിറ്റി മെമ്പറായിരുന്ന കാലത്ത് കണ്ടിട്ടുണ്ട്. അതല്ല സംവാദം, അതല്ല ഒരുമിച്ച് പറയുക എന്ന് പറഞ്ഞു. ഒരുമിച്ച് പറയുക, സംവദിക്കുക എന്ന് പറഞ്ഞാൽ അറിവുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് ഒരു വിഷയത്തിൻ്റെയോ പ്രശ്നത്തിൻ്റെയോ നാനാവശങ്ങളും ആലോചിക്കുകയും പൊതുസമൂഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന നന്മയ്ക്ക് വേണ്ടി ഒരു പൊതു തീരുമാനത്തിലെത്തുകയും അത് നടപ്പാക്കുകയും ചെയ്യുക, ഇതാണ് സംവാദം. അപ്പം ഈ സംവാദം നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിലുണ്ട്, ക്രിസ്തീയ പാരമ്പര്യത്തിലുണ്ട്. നിങ്ങൾ ചോദിച്ചു എവിടെയാണ് ഈ സംവാദം ക്രിസ്തീയ പാരമ്പര്യത്തിലുള്ളതെന്ന്, അതിൻ്റെ ഉത്തരം സുന്നഹദോസ് എന്ന വാക്കിൻ്റെ അതിൻ്റെ തർജ്ജിമ സംവാദം. കാരണം സുന്നഹദോസിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, സിൻ ഓഡോസ്, ഒരുമിച്ച് ഒരു വഴി എടുക്കുക, ഒരുമിച്ച് ഒരു വഴി, ഇതാണ് സിനോഡോസ് എന്നുള്ള വാക്കിൻ്റെ ഗ്രീക്കിലെ അർത്ഥം. അപ്പം ഒരുമിച്ചൊരു വഴി എടുക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് പ്രാർത്ഥിച്ച് അഭിപ്രായ സമന്വയത്തിലെത്തി ഒരുമിച്ച് ഒരു വഴി എടുക്കുക. ഞാൻ സിനോഡോസ് അംഗമല്ലാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനായിട്ട് സാധിക്കില്ല. ഇത് സഭയുടെ പാരമ്പര്യത്തിലുള്ളത് മാത്രമേ പറയുന്നുള്ളൂ, പ്രാക്ടീസ് എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതൊരു പ്രതിസന്ധി വരുമ്പോൾ മാത്രമല്ല ഈ സുനഹദോസ് ഉള്ളത്. സുനഹദോസ് എന്ന് പറയുന്നത് സഭയുടെ സ്ഥായീഭാവമാണ്. സ്ഥായീഭാവം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും സഭാശരീരത്തിൻ്റെ സഭാസമൂഹത്തിൻ്റെ ഭാവമാണ് ഈ സിനോഡോസ്. ഒരുമിച്ച് ഇരിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ചിന്തിച്ച് ഒരുമിച്ചൊരു വഴിയെടുക്കുക എന്നുള്ളത്. അപ്പം വിശ്വാസികളുടെ സമൂഹം മുഴുവനായി പരിശുദ്ധാത്മാവിൻ്റെ പരിമൃദുലമായ മന്ത്രണങ്ങൾ സ്വീകരിച്ച് ഒരുമിച്ചെടുക്കുന്ന വഴിയാണ് സുന്നഹദോസ്. നമ്മളതിനെ ചുരുക്കി 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 ഏതാനും മെത്രാച്ചന്മാരുടെ മാത്രം ഒരു സംഘമാക്കി മാറ്റി എന്ന്, അതുകൊണ്ടാണ് അതിനെ ഹോളി എപ്പിസ്കോപ്പൽ സുന്നഹദോസ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ സിനോഡോസ് മലയാളത്തിൽ സഹപ്രയാണമെന്ന് വേണമെങ്കിൽ തർജ്ജമ ചെയ്യാം. സഹപ്രയാണം, ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്, ഒരുമിച്ച് വഴിയെടുക്കുകയാണ്, സഹപ്രയാണമാണ്. അതിന് സമാലോചനയുണ്ട്. സമാലോചനയാണ് സമാലോചന, ഒരുമിച്ച് ആലോചിക്കുക എന്നുള്ളത്. രണ്ടുപേർ മാത്രം ആലോചിക്കുന്നതല്ല,
മെത്രാജന്മാർ മാത്രം ആലോചിക്കുന്നതല്ല, ഒരുമിച്ച് ആലോചിക്കുക എന്നുള്ളത്, അതാണ് സമാലോചന. അപ്പം സമാലോചനയോടുകൂടിയ സഹപ്രയാണമാണ് സുന്നഹദോസ് എന്ന് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ഒരു നിർവചനം കൊടുക്കാം. സമാലോചനയോടുകൂടിയ സഹപ്രയാണമാണ് സുന്നഹദോസ്. ഈ സമാലോചന കൺസൾട്ടേഷൻ എന്ന് വേണം ഇംഗ്ലീഷിൽ പറയാം. വിവരമുള്ള എല്ലാ കമ്പനികളും എല്ലാ ആളുകളും ഈ കൺസൾട്ടേഷൻ നടത്തും. കാരണം ഒരു വിഷയത്തെക്കുറിച്ച് എടുക്കുമ്പോൾ, ഇപ്പോൾ വളരെ പ്രഗത്ഭനായ ഈ ശ്രീധരൻ മെട്രോമാൻ, അദ്ദേഹത്തിന് മെട്രോയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം അല്ലേ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ നിങ്ങൾ വായിച്ചു നോക്കണം, അദ്ദേഹം കൺസൾട്ട് ചെയ്യും. അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്ത ഏതെല്ലാം മേഖലകളുണ്ട്. കൊച്ചിയുടെ ഭൂമിശാസ്ത്രം അദ്ദേഹത്തിന് അറിയാമോ? അണ്ടർഗ്രൗണ്ട് സോയിലിൻ്റെ സ്വഭാവം അദ്ദേഹത്തിന് അറിയാമോ? ട്രാഫിക്കിൻ്റെ സ്വഭാവം മുഴുവൻ അദ്ദേഹത്തിന് അറിയാമോ? പോപ്പുലേഷന് ഇതെല്ലാം അറിയാവുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അവരാരെന്ന് നോക്കുന്നില്ല, ആരെയും വിളിച്ച് അദ്ദേഹം കൺസൾട്ട് ചെയ്യും. അങ്ങനെയാണ് അദ്ദേഹം വളരെ സുചിന്തിതമായ തീരുമാനത്തിലെത്തുന്നത്. സമാലോചനയോടുകൂടിയ സഹപ്രയാണമാണ് സുന്നഹദോസ് എന്ന് പറയുന്നത്. അത് സഭയുടെ സ്ഥായി ഭാവമാണ്. കമ്പനികളിലൊക്കെ അത് ഉപയോഗിക്കാം, വീടുകളിൽ ഉപയോഗിക്കാം, അല്ലാതെ പള്ളി മാത്രമല്ല സുന്നഹദോസ്, എല്ലാ തലത്തിലും സിനോഡോസ് എന്നുള്ളത് ഉപയോഗിക്കാം. അവസാനമായിട്ട് ഇവിടെ എന്നോട് ആവശ്യപ്പെട്ടത് നിങ്ങളിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണമെന്നുള്ള മുഖ്യ വിഷയത്തെക്കുറിച്ച് പറയണമെന്നുള്ളതാണ്. ധാരാളം പ്രസംഗങ്ങൾ തിരുമിനിമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ നിങ്ങൾ, ക്രൈസ്തവരല്ലാത്ത ചില പണ്ഡിതന്മാരുടെയും ഒക്കെ സംസാരങ്ങൾ നിങ്ങൾ കേട്ടു. അതിലേക്കുറിച്ചൊന്നും പറയാനായിട്ടല്ല ഞാൻ ശ്രമിക്കുന്നത്. ഒരു ചെറിയ സംഗതി, ജ്വലിപ്പിച്ചില്ലെങ്കിലും കരിന്തിരി കത്തരുത്. വലിയ പ്രകാശമില്ലെങ്കിലും ഉള്ള പ്രകാശം നമ്മൾ നിലനിർത്തണം. നമ്മളിപ്പോൾ ആ പള്ളിയിൽ പോയിരുന്ന് കുറച്ച് നേരം ശാന്തമായിട്ട് ഇരുന്നാൽ 5-10 മിനിറ്റിനകം ചിലർക്കെങ്കിലും കരിന്തിരി കത്തുന്ന മണം കിട്ടും. ചിലർക്കെങ്കിലും അങ്ങനെ കിട്ടുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളതിനെ അവഗണിക്കരുത്. അതൊരടയാളമാണ്. എണ്ണയൊഴിച്ച് നിങ്ങൾ തിരി കൊളുത്തിക്കൂ. ആ നാളം ചെറുതായിരിക്കാം, പക്ഷെ അത് പരിശുദ്ധാത്മാവിൻ്റെ സ്പന്ദനമാണ്, ആ ദൈവത്തിൻ്റെ കൃപാപരമാണ്. ഈ ലോകത്തിന് സഭ നൽകേണ്ടതായ ഏറ്റവും വലിയ സാക്ഷ്യവും സന്ദേശവുമാണ്. എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞതാരെയും മുറിപ്പെടുത്തിയില്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നമ്മുടെ ഈ പ്രതിസന്ധി മറികടക്കാൻ നമ്മൾ ശ്രമിക്കണം. രാത്രി 1 മണിക്കും 2 മണിക്കും 3 മണിക്കും ഉണർന്ന് കരയുകയും നമ്മുടെ സഭയ്ക്ക് ഒരു ഗതിയുമില്ലല്ലോ എന്ന് കഴിഞ്ഞ് ഏതാനും ആഴ്ചകളായി സങ്കടപ്പെട്ട് പറയുകയും ചെയ്യുന്ന ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവർ മെത്രാച്ചന്മാരല്ല, ചില അച്ഛന്മാരുണ്ട്, അവർ ചില കൂടുതലും സാധാരണക്കാരായ വിശ്വാസികളാണ്. അവരുടെ ശബ്ദം നിങ്ങൾ കേൾക്കണം, അവരെന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെ ആശയ്ക്കെതിരെ ആശയോടുകൂടി നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും.